നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 പുതുവർഷം പിറക്കുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. 2023 നമുക്കുണ്ടായിരുന്ന നന്മ തിന്മകൾ ദുരിതങ്ങൾ എല്ലാം അവസാനിക്കുവാൻ പോകുന്നു. പുതിയൊരു തുടക്കത്തിന്റെ അല്ലെങ്കിൽ ജീവിത പുരോഗതിയുടെ ഒരു കാൽവയ്പ്, അതുമല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയുടെ അടുത്ത ഒരു വർഷമാണ് വരാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിചിഹ്നങ്ങൾ മാറ്റുകയും അതിലൂടെ ഐശ്വര്യകരമായ രാജയോഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിലും ഭൂമിയിലും ഇവയുടെ സ്വാധീനം ദൃശ്യമാകുന്നതുമാണ്. 2024 വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ബുധൻ മീനരാശിയിൽ സഞ്ചരിക്കാൻ പോകുന്നു. ബുധൻ ഗ്രഹത്തിന്റെ സ്ഥാനം മീനരാശിയിൽ ദുർബലമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബുധന്റെ സംക്രമണം മൂലം നീചഭംഗ രാജയോഗവും മഹാധന രാജയോഗവും രൂപപ്പെടും. ഇക്കാരണത്താൽ 2024 വർഷാരംഭത്തിൽ തന്നെ ചില രാശിക്കാർക്ക് ഈ രണ്ട് രാജയോഗങ്ങളിലൂടെ ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. 100 വർഷത്തിന് ശേഷമാണ് ഈ രാശിക്കാർക്ക് രണ്ട് രാജയോഗം ഒന്നിച്ചു വന്നു ചേരുന്നത്. 2024 എന്നത് ഇവർക്ക് ഭാഗ്യം തിളങ്ങുന്ന അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായി തീരുന്നതാണ്. മാത്രമല്ല, ഈ രാശിക്കാർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക നേട്ടത്തിനും അല്ലെങ്കിൽ പുരോഗതിക്കും ഭാഗ്യവർദ്ധനവിനും സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ 2024 വർഷാരംഭത്തിൽ രണ്ട് രാജയോഗങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ അല്ലെങ്കിൽ രാശിക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്നാമതായി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നോക്കാം. മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നതാണ് മിഥുനം രാശിക്കാർ. 2024 ഈ രാശിക്കാർക്ക് മഹാധന രാജയോഗം, നീചഭംഗ രാജയോഗം എന്നിവ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാണെന്ന് തെളിയുന്നതാണ്. കാരണം ബുധൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. കൂടാതെ ബുധൻ നിങ്ങളുടെ രാശിയിലൂടെ കർമ്മ ഭവനത്തിലേക്ക് നീങ്ങും. അതിനാൽ ഈ സമയം നിങ്ങളുടെ കരിയറും ബിസിനസ്സും തിളങ്ങുന്നതാണ്. അതായത് തൊട്ടതെല്ലാം പൊന്നാകും എന്ന് തന്നെ പറയാം. ഏത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അതെല്ലാം പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ്. ധനപരമായ കാര്യത്തിലാണെങ്കിലും ശരി, അതല്ല തൊഴിൽപരമായ കാര്യത്തിലാണെങ്കിലും, വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാത്തിലും ഉയർച്ച നിങ്ങൾക്കൊപ്പമായിരിക്കും. മാത്രമല്ല, ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ ഉയരുന്നതാണ്. അതായത് മുമ്പത്തേതിനേക്കാളിൽ ഇരട്ടിയായി നിങ്ങളുടെ ധനം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതാണ്. പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ്സിലും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മാത്രമല്ല, തൊഴിൽ രഹിതരായവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള ഓഫറുകൾ ലഭിക്കുന്നതാണ്. ഇനി സ്വന്തമായി നല്ലൊരു ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്കും ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണിത്. കൂടാതെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, തൊഴിൽ സംബന്ധമായി നിങ്ങളുടെ കരിയറിൽ നല്ല രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ, മിഥുനം രാശിക്കാർക്ക് 2024 ആരംഭം മുതൽ തന്നെ നിങ്ങൾക്കിനി ഉയർച്ചയുടെ സൗഭാഗ്യത്തിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. രണ്ടാമതായി ഇടവം രാശിയാണ്. കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ പകുതിയും ചേർന്നതാണ് ഇടവം രാശിക്കാർ. മഹാധന രാജയോഗം, നീചഭംഗ രാജയോഗം എന്നിവ മൂലം ഇടവം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുന്നത്. കാരണം നിങ്ങളുടെ സംക്രമ ജാതകത്തിന്റെ വരുമാനത്തിലും ലാഭത്തിലും ബുധൻ സംക്രമിക്കാൻ പോകുന്നു. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ വരുമാനത്തിൽ വളരെ വലിയ വർധനവാണ് വരാൻ പോകുന്നത്. തൊഴിൽ പരമായി അല്ലെങ്കിൽ ബിസിനസ് പരമായി, ഷെയർ മാർക്കറ്റിലോ ചിട്ടി, അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും ശരി, അതിലെല്ലാം അധിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല, ഈ കാലയളവിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള, ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവുമായി, ഭർത്താവാണെങ്കിൽ ഭാര്യയുമായി നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാകുന്നതാണ്. ഇതിലൂടെ കുടുംബത്തിൽ ഐക്യവും പരസ്പര സ്നേഹവും സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. ഇനി കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്കും വഴിപാടുകളൊക്കെ നേർന്നിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണിത്.
നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതാണ്. ഇനി ഏതെങ്കിലും ചിട്ടി, ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അധിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഓഹരി വിപണിയിലും വാതുവെപ്പിലും ലോട്ടറിയിലും നിക്ഷേപം നടത്തണമെങ്കിൽ അത്യാവശ്യം നേട്ടങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 2024 എന്നത് നിങ്ങൾക്ക് എല്ലാ തരത്തിലും അനുകൂലമായ ഒരു വർഷമാണിത്. ഇനി മൂന്നാമതായി കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശിക്കാർ. മഹാധന രാജയോഗം, നീചഭംഗ രാജയോഗം എന്നിവയുടെ രൂപീകരണം നിങ്ങൾക്ക് വളരെയധികം ശുഭകരമായി തെളിയുന്നതാണ്. കാരണം ബുധൻ നിങ്ങളുടെ രാശിയിൽ നിന്ന് വിധിയുടെ സ്ഥാനം സന്ദർശിക്കാൻ പോകുന്നു. അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബജീവിതവും മുമ്പത്തേക്കാൾ മികച്ചതായിരിക്കുന്നതാണ്. പരസ്പര സ്നേഹം, ഒത്തൊരുമ ഇതെല്ലാം വർദ്ധിക്കുന്നതാണ്. അതിലൂടെ കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരുന്നതാണ്. ഈ ഒരു സമയത്തെ ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കോ വിദേശ യാത്രയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ പല യാത്രകളും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. മാത്രമല്ല ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ചില ശുഭകരമായ അല്ലെങ്കിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്നതാണ്. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണിത്. അതിനുവേണ്ടി നിങ്ങളുടെ വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കെട്ടുന്നതാണ്. അതുകൊണ്ട് വിദേശത്ത് പോയി തുടർ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. മാത്രമല്ല വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു കാലയളവ് കൂടിയാണിത്. ചുരുക്കി പറഞ്ഞാൽ കർക്കിടക രാശിക്കാർക്കും 2024 എന്നത് എല്ലാ തരത്തിലും നേട്ടങ്ങളുടെ അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ വർഷമാണ്. ഈ പറഞ്ഞ മൂന്നു രാശിയുടെയും അധിപനാണ് ബുധൻ എന്നത്. ജ്യോതിഷപരമായി ബുധന്റെ സ്ഥാനം എന്താണെന്ന് നോക്കാം. ജ്യോതിഷപരമായി ബുധനെ ഗ്രഹങ്ങളുടെ രാജകുമാരനായി കണക്കാക്കപ്പെടുന്നു. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ബുധൻ. ബുദ്ധിയുടെ ദേവനായി ബുധനെ കണക്കാക്കുന്നു. ജാതകത്തിൽ മിഥുനം, കന്നി എന്നിവയിൽ അധികാര ഗ്രഹമാണ് ബുധൻ. ഇത് കന്നി രാശിയിൽ ഉയർന്നതും മീനരാശിയിൽ താഴ്ന്നതുമാണ്. സൂര്യനും ശുക്രനും മിത്രങ്ങളാണെങ്കിലും ചൊവ്വയ്ക്കും ചന്ദ്രനും ശത്രുതയാണ്. വ്യാഴവും ശനിയും അതിന്റെ തുല്യ ഗ്രഹങ്ങളാണ്. ബുധന്റെ മഹാദശ 17 വർഷം നീണ്ടു നിൽക്കും. നാഡികളുടെ കടക്കമാണ് ബുധൻ. വിജയകരമായ ബിസിനസ് ചെയ്യുവാനുള്ള കഴിവ് ബുധൻ ഒരു വ്യക്തിക്ക് നൽകുന്നു. ഇനി ബുധൻ ഗ്രഹം ഒരു വ്യക്തിക്ക് ഏതു സാഹചര്യവുമായും പൊരുത്തപ്പെടുവാനുള്ള കഴിവും നൽകുന്നു. ഇനി ചെറിയ ഗ്രഹമാണെങ്കിലും വേഗത്തിൽ ചലിക്കുന്ന ഗ്രഹമാണിത്. ജാതകത്തിൽ ബുധൻ ശക്തമായ നിലയിലുള്ള ആളുകൾ സംഭാഷണത്തിലും ആശയവിനിമയത്തിലും വിജയം കൈവരിക്കുന്നു. ഇത്തരം ആളുകൾ ബുദ്ധിമാനും നയതന്ത്രജ്ഞരും രാഷ്ട്രീയ വൈദഗ്ധ്യമുള്ളവരുമായിരിക്കും. കവിത, വായന, എഴുത്ത് ജോലി, സാഹിത്യ ഉപദേഷ്ടാവ്, പത്രപ്രവർത്തനം, അക്കൗണ്ടന്റ്, അഭിഭാഷകൻ തുടങ്ങിയവയെ ബുധൻ സ്വാധീനിക്കുന്നു. ബുധന്റെ സ്വാധീനം നിമിത്തം ഒരു വ്യക്തിക്ക് എല്ലാ ജോലികളും വേഗത്തിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. 100 വർഷത്തിന് ശേഷം 2 രാജയോഗം ഒന്നിച്ചു വരുന്ന രാശിക്കാർ, ഇവരിൽ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഒരു ഗുണം നിങ്ങൾക്കും വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഈ രാശിക്കാരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ആ ഒരു കുടുംബം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.